back to my channel Sally's Cooking House. ഇപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് നല്ല തണുപ്പിന്റെ സമയമാണല്ലോ. ഈ തണുത്തുറച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒന്ന് ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി കഴിച്ചാലോ. ഇത് കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ആയതുകൊണ്ട് വളരെയധികം ഇഷ്ടമാകും. സ്റ്റവ് കത്തിച്ച് ഒരു പാത്രത്തിൽ 4 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് 3 ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ കോഫി പൗഡറാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിനി ഇങ്ങനെ ഇളക്കി ഇതിപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇനി കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അത് 1 സ്പൂൺ മതി. ഇനി അത് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഇളക്കി കൊടുക്കണം. ഇനി ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ബിസ്ക്കറ്റ് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം. ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒരു 1/4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. ഇത് നന്നായിട്ട് മെൽറ്റായി വരണം. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇതാ ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് തന്നെ ഗ്ലാസ്സിലേക്ക് പകർന്ന് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. ഇതിനകത്ത് ചോക്ലേറ്റ് ഒക്കെ ഉള്ളതായതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. പിന്നെ പാല് തന്നെ കുടിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ ചോക്ലേറ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ട് ഇതൊക്കെ കുടിച്ചോളും. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്കൊന്ന് പകരാം. ഇനി ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ വലത്തേ അറ്റത്ത് കാണുന്ന ചുമന്ന ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.